ഞങ്ങളുടെ വഴികേറ്റണം എത്തിക്കുന്നു ബുദ്ധപ്പെടുത്തു. അങ്ങനെ ഭൂമിയിൽ ഞങ്ങൾക്ക് വേണ്ടി ജാതനായ ഒരു പ്രാവശ്യം കൂടെ ഈ ഗാനശിക്ഷയിലൂടെ ആരാധന അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി തിരുനാമത്തെ വാഴ്ത്തട്ടെ. ഈ ഇടവകയ്ക്കായി ഇടവകൾ സേവനം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനായും കുടുംബത്തിനായി ഈ ഗാനശിക്ഷിക്കുന്നവരെ നൽകുന്ന പ്രിയപ്പെട്ടവർക്കായും കുഞ്ഞുങ്ങൾക്കായും തിരുനാമത്തെ തുടിക്കുന്നു. ദൈവത്തിൻ്റെ അറുതിയില്ലാത്ത സ്നേഹവും കരുണയും ഞങ്ങളുടെ ജീവിതത്തെ അനുഭവിക്കുവാൻ സഹായിക്കുന്നുണ്ട്. പിതാവേ, അങ്ങയുടെ ഹൃദയത്തിൽ ഒരുപാട് ഒരു ഇടമുണ്ട് എന്ന പ്രിയപ്പെടുത്തേണ്ട ഓർമ്മിച്ചു ഞങ്ങൾക്കും അങ്ങനെ തന്നെ ചിരിടമുള്ളവരായി ജീവിക്കാനുള്ള സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ ക്രിസ്മസിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ വേണ്ടി തിരിച്ചു ജീവിക്കുന്നു. ഞങ്ങളുടെ സാന്നിധ്യവരുടെ ഞങ്ങളെ അനുഗ്രഹിക്കണം. ദൈവകൃപയായി അനുഭവിക്കാനുള്ള സഹായിക്കുകയും ചെയ്യണം. ഇടവകയെ എല്ലാ കുടുംബങ്ങളെയും അവരൊന്ന് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ താഴ്മയായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. ഞാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ബഹുമാനിക്കുന്ന ജോർജ് ഓണച്ചൻ ഇടമകളുടെ വികാരിയും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ജോൺസൺ ബി മേത്യുവച്ചൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുമ്മനാട് ശാലയ മാർമ്മ ഇടമകയിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഗാനം സൂക്ഷിക്കുന്നത് നടക്കുന്ന ഗായക സംഘടനകളെ ഈ ഗാനശിക്ഷയിൽ പങ്കുകൊള്ളുന്ന ദൈവജനങ്ങളിൽ എല്ലാവർക്കും ദൈവനാമത്തിന് നമസ്കാരം. കുമ്മനാട് ശാലയ മാർമ്മ ഇടവക ഈ വർഷത്തെ ക്രിസ്മസ് ഗാനശിക്ഷ ക്രമീകരിച്ച വേളയിൽ ക്രിസ്മസ് സന്ദേശം നൽകാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതിൻ്റെ സംഘാടകരോട് പ്രത്യേകിച്ച് ഞാൻ സഹോദര തുല്യമായി ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട ജോൺസൺ ബി മേത്യുവച്ചനോട് എനിക്കുള്ള നന്ദിയും കടപ്പാടും സംബന്ധിയാണ് പ്രകാശിപ്പിക്കട്ടെ. അച്ഛനെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നല്ല ആളുകൾ നന്മ മാത്രമേ കാണുകയുള്ളൂ എന്നുള്ളതായിരിക്കും അതിൻ്റെ ലക്ഷണം എനിക്കുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛനും മാത്രമല്ല അച്ഛൻ്റെ പ്രിയപ്പെട്ട കൊച്ചമ്മ ദീനാമ കൊച്ചമ്മയുമായിരിക്കെ എനിക്കും ഞങ്ങളുടെ കുടുംബത്തിനും വളരെ ഗാഢമായ ആത്മബന്ധമുണ്ട്. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും പരസ്പരം വിളിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒക്കെയുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുള്ള തോന്നിയുണ്ട് എന്ന് സ്തുതിക്കുന്നു. അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്ന കണ്ടത്തിരി ഇടവകയിൽ വന്ന ഇങ്ങനെയൊരു ആരാധന പങ്കുള്ളവരുടെ ദൈവ അനുഗ്രഹമായി കണക്കാക്കുകയും ഞാൻ അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവരോട് നന്ദി വേണ്ടി ഞാൻ പ്രകാശിപ്പിക്കട്ടെ. ജോർജ് ഓണച്ചനും ഞാനുമായി വളരെ ദീർഘവർഷത്തെ സൗഹൃദവും പരിചയമുണ്ട്. അച്ഛൻ്റെ സൗമ്യമായ മധുരമായ ദീപ്തമായ ജീവിതം പലപ്പോഴും എന്നെ വളരെയേറെ പ്രചോദിച്ചുള്ള വസ്തുതയാണ്. അച്ഛന് ഇടവകാർക്കമാകുന്ന അച്ഛൻ്റെ സാന്നിധ്യമുള്ള ഏറ്റവും അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഓർമ്മിക്കുകയാണ് ഈ ജോസി പുല്ലാട് എനിക്ക് പേരുകൊണ്ട് വളരെ പരിചയമുള്ളതാണ്. നമ്മുടെ വരാമണ്ഡല കൃഷ്ണൻ്റെ ഗായക ഗാനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ പല വർഷം ഇരിക്കാനുള്ള അവസരം എനിക്കും സമർപ്പിക്കുന്നുണ്ട്. മൊത്തം 300-ലേറെ പാട്ടുകൾ സാധാരണഗതിയിൽ ഈ ഗായക ഗാന തിരഞ്ഞെടുപ്പിന് വേണ്ടി കിട്ടാറുണ്ട്. അപ്പോൾ ആ സമയത്ത് അവസാനം മാത്രമേ ഇത് ആരുടെയാണെന്ന് പറയുള്ളൂ. ഇതുവരെ രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ടാണ് ഈ ഗാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം തൻ്റെ ഒരു പാട്ടെങ്കിലും ഈ ഗാനങ്ങളുടെ കൂടുതൽ 16 പാട്ടുകൾ ഉൾപ്പെടുത്തിയാൽ കൊള്ളാമെന്ന ആഗ്രഹം വരാറുണ്ട്. അതിൽ അവസാനം പേര് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് 3-4 പാട്ടുകൾ നമ്മുടെ ജോസി പുല്ലാടിൻ്റെ പാട്ടുകളാണ് വരുന്നത്. ജോസി പുല്ലാട് സംഗീതം കൊടുത്ത പാട്ടുകളാണ്. ഇതെന്നെ വളരെ അത്ഭുതപ്പെടുത്തി. ഞാൻ വിചാരിച്ച ജോസി പുല്ലാടെന്ന് പറയുമ്പോൾ പുല്ലാട് സിഗ്വൻ പള്ളിയോ ആനവര പള്ളിയോ എല്ലാം ഉണ്ട്. ഈ പള്ളിയാണെന്ന് പറയുന്നത് ഇവിടെ അച്ഛനോട് പറയുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഈ ഇടവക എന്ന് പറഞ്ഞു അനുഗ്രഹീതനായ ഈ സംഗീത സംവിധാനം ചെയ്യുന്ന ജോസിയുടെ നേതൃത്വത്തിൽ ഈ കുഞ്ഞുങ്ങൾ മനോഹരമായ പാടുകയുണ്ട്. ഇപ്പം തൊട്ട് മുമ്പ് പാടിയ പാട്ട് തന്നെ ക്ലാസിക് സെമി ക്ലാസിക്കലും കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ ഈ ക്രിസ്മസ് കാലത്തിന് തന്നെ മറ്റൊരു ഒരു ഡയമെൻഷൻ നൽകുകയാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ മനോഹരമായ പാട്ടുകൾ പാടുന്ന ഈ നല്ല സന്ധ്യയിൽ വന്ന് ചേരാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുള്ള അനുഭവമാണ്. ആ സന്തോഷവും ആ ആത്മതത്വത്തെയും എല്ലാവരും മനസ്സിലുൾക്കൊണ്ടുകൊണ്ട് ഏതാനും മിനിറ്റുകൾ ക്രിസ്മസ് സന്ദേശ രൂപത്തിൽ ചില വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടാണ്. സ്വാഗത പ്രസംഗം പറഞ്ഞ് ഞാൻ കേട്ടില്ല. നല്ലൊരു സന്ദേശം സാറ് നൽകി എന്ന അച്ഛൻ്റെ വാക്കുകൾ തന്നെ എനിക്ക് ഗ്രഹിച്ചു. അച്ഛൻ പറഞ്ഞു ഹൃദയത്തിൽ ഇടം തേടുക, ഇടം കൊടുക്കുക, ഇതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുക. ക്രിസ്തുവിനെ പിറക്കാനായിട്ട് ഭൂമിയിൽ ഇടമില്ലായിരുന്നു. നമ്മുടെയൊക്കെ മനസ്സുകൾ ക്രിസ്തുവിന് പിറക്കാനുള്ള ഒരു മുൻകൂടായിട്ട് രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്മസിനുള്ള ഇടം തേടുന്ന അവസരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ക്രിസ്തു
ഒരുക്കുന്ന അവസരങ്ങളാകട്ടെ, വേളകളാകട്ടെ, ക്രിസ്മസിൻ്റെ സന്ധ്യകളും പ്രഭാതങ്ങളും ഇരിക്കുമെന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആവർത്തിക്കപ്പെടുന്ന ഒരു അനുഗ്രഹമാണ് ക്രിസ്മസ് എന്ന് സാധാരണമായി പറയാറുള്ളത്. എൻ്റെ കാരണം എല്ലാ വർഷവും ക്രിസ്മസ് നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് വിളിച്ചങ്ങളുമായി, ഒരുപാട് രാഗ താള മേളകളുമായി, സന്തോഷങ്ങളുമായി കടന്നു വരുന്നുള്ളത്. ക്രിസ്തുവിൻ്റെ പിറവി ആഘോഷിക്കുന്ന സമയം തന്നെ ജീവിതത്തിൽ ധന്യമായ ഒരു മുഹൂർത്തമാണ്. അത് വിശേഷിച്ച് ഇതുപോലെയുള്ള വളരെ പ്രസിദ്ധമായ ഒരു ദേവാലയത്തിൽ വളരെ ക്രമീകൃതമായി ഇത് നടത്തുമ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ ഇതൊരാഘോഷമല്ല, ഒരാരാധനമാണ്. നമ്മുടെ ക്രിസ്മസ് കരോൾ സർവീസ് എന്നാണ് പറയുക. എന്ന് പറയുമ്പോൾ ഇത് ആഘോഷമല്ല പാടില്ല, മറിച്ച് ഉണ്ണിയേശുവിന് ആരാധന അർപ്പിക്കുന്ന അവസരമാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഉണ്ണിയേശുവിന് നമ്മുടെ മനസ്സിനിടത്തേടുകയും ആരാധന അർപ്പിക്കുകയും ചെയ്യുന്ന ഇതൊരവസരമാകട്ടെ എന്ന് ഞാൻ വീണ്ടും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ക്രിസ്മസിനെ സംബന്ധിച്ച്, ക്രിസ്മസ് സംഭവത്തെ സംബന്ധിച്ച് ഒന്ന് രണ്ട് സംഭവം കണ്ടാൽ വസ്തുതകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വായിക്കുന്ന വേദഭാഗം ഒന്ന് വായിച്ച് അടുത്തത് ആ ഭാഗത്തെക്കുറിച്ചായിരിക്കും. ഇത് രേഖപ്പെടുത്തിയ രണ്ട് സുവിശേഷകരാണ്, ഒന്ന് മത്തായി സുവിശേഷകർ, മറ്റൊന്ന് ലൂക്കോസ് എന്ന സുവിശേഷകരുമാണ്. ഈ രണ്ടുപേരുടെയും വസ്തുതാമീകരണത്തിൽ അല്പം വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ ആദർശങ്ങളും ഒക്കെ ഒന്ന് തന്നെയാണ്. അത് ലൂക്കോസ് രേഖപ്പെടുന്നതനുസരിച്ച് വേർവഴി ചേർത്തപ്പെടുന്ന ഒരവസരമാണ്, വേർവഴി ചേർത്തപ്പോൾ സെൻസസ് എടുക്കുന്ന ഒരവസരമാണ്. അപ്പോൾ അതുകൊണ്ട് ജോസഫും ഗർഭവതിയായ മറിയവും ദാവീദിൻ്റെ നഗരമായ ബേത്ലഹേമിലേക്ക് വേർവഴി ചേർത്തപ്പെടാൻ വേണ്ടി പുറപ്പെടുന്നു. ഇത്തിരി വിശ്രമത്തിന് ഇടം നേടിയ സമയത്ത് വിശ്രമത്തിന് അവർക്ക് ഇടം കിട്ടുന്നില്ല. ഒടുവിൽ ഈ ഗർഭവതിയായ മറിയവിന് സ്വന്തം കുഞ്ഞിന് പിറവി കൊടുക്കാനുള്ള അവസരം കിട്ടുന്നത് ഒരു കാര്യത്തിലെതിരാണ്. ഈ വസ്തുതയെ ആദ്യമായിട്ട് അറിയാനുള്ള ഭാഗ്യം ലഭിച്ചത് അന്ന് പരതിരിവിൽ ആടിനെ കാമൽ കാത്തുപോയിട്ടിരുന്ന ഇടയന്മാർക്കാണ്. അവരെ ദേവഭൂമികളുടെ അത്ഭുതകരമായ പ്രഭ കണ്ടിട്ട് പെട്ടെന്ന് നെട്ടി ഉണരുന്നു. വസ്തുവിനെ അവരോട് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, സമസ്ത ജനതയ്ക്ക് ഉണ്ടാകുമെന്ന മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷകരിൽ നിന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഉയർന്നിരിക്കുന്നു എന്ന വസ്തുതയെ അവരെ അറിയിക്കുന്നു. സ്വർഗീയ സൈന്യം ചേർന്ന് ആ ദൂതനോട് ചേർന്ന് മനോഹരമായൊരു ക്രിസ്മസ് ഗാനം ആലപിക്കുകയുണ്ടായി. അതിൻ്റെ പലവിയാണ് അദ്ദേഹം ഉറപ്പിച്ചതുപോലെ അച്ഛനാകൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച മനുഷ്യന് സമാധാനം എന്ന് പറയുക. ഇതാണ് ആദ്യത്തെ ക്രിസ്മസ് കരോൾ, ക്രിസ്മസ് ഗാനശേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് ഒന്നാമത്തെ. ഇടയന്മാർ ദൂതന്മാർ പറഞ്ഞതനുസരിച്ച് വേദരേഖ ഗുണം ചേർന്ന് കുട്ടിയേശുവിനെ കണ്ട് വണങ്ങി നമസ്കരിച്ചിട്ട് വണങ്ങി പോകുന്നു. ഇതാണ് ഒന്നാമത്തെ സംഭവം എന്ന് പറയുക. രണ്ടാമത്തെ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായി എന്ന സുവിശേഷകരാണ്. അന്ന് ക്രിസ്മസിനാണെങ്കിൽ ഒരു ദിവ്യ നാരകം, ഒരു അത്ഭുത നാരകം കുതിച്ചു കയറുന്നു പോലും. പൗരസ്ത്യരാജത്തിൻ്റെ വാനശാസ്ത്രിമാരാണ് ഈ നാരകത്തിൻ്റെ അത്ഭുതകരമായ പ്രഭ കണ്ടിട്ട് ഇതൊരു അത്ഭുത ജനനത്തെ കുറിക്കുന്നതാണെന്ന വസ്തുത അവർ തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. അവർ താരകത്തിനെ വിളിച്ച്, നക്ഷത്രം വിളിച്ച് കാട്ടിക്കൊടുത്ത വഴിയിലൂടെ സഞ്ചരിച്ച് ഉണ്ണിയേശുവിന് പൊന്നും പോരും കുന്തിരിക്കവും കാഴ്ച വെച്ചിട്ട് അവർ മടങ്ങി പോരുന്നു. ഈ രണ്ട് സംഭവങ്ങളാണ് പ്രധാനമായിട്ടും ക്രിസ്മസിനോട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വേദപുസ്തകഭാഗം എന്ന് പറയുന്നത്. ഞാൻ ചില കാര്യങ്ങൾ മാത്രം ബന്ധപ്പെട്ട് വളരെ ചുരുക്കി വാക്കുകൾ പറഞ്ഞ് നിർത്തിക്കൊള്ളാം. ഒന്നാമത്തെ ശിവന്റെ മനസ്സിൽ വരുന്നത് ഈ താരകത്തെ കുറിച്ച് തന്നെയാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് വാരത്ത് അന്ന് മാനിടം നിർമ്മിച്ചു കയറുന്ന അത്ഭുത നക്ഷത്രമാണ്. ആ നക്ഷത്രത്തിന്റെ വെളിച്ചം തേടിയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് അവൾ ഡിസംബർ മാസം പിറക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ നമ്മുടെ വീടുകളും ദേവാലയങ്ങളും ഒക്കെ നക്ഷത്രവിളകളെ കൊണ്ട് നമ്മൾ അലങ്കരിക്കുന്നതിന് കാരണം അതാണ്. ഞങ്ങളുടെ പ്രായമുള്ളവരുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഇതുപോലെയുള്ള കടലാസ് കൊണ്ട് വർണ്ണപ്രഭയുള്ള നക്ഷത്രങ്ങൾ കിട്ടുമായിരുന്നില്ല. ഇത്തരത്തിലും രൂപവൈവിധ്യം ഉണ്ടായിരുന്നില്ല. ഈറപ്പൊടി കൊണ്ട് കീറി കെട്ടി നക്ഷത്രവിളകളെന്ന് വർണ്ണകടലാസുകൾ ഒട്ടിച്ച് ആ നക്ഷത്രവിളകളെന്ന് തോക്കുന്നത് എങ്ങനെയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഇതുപോലെയുള്ള ഇലക്ട്രിക് വാൾവുകളെല്ലാം മറിച്ച് ഒരു ചിരട്ടയും വിളക്ക് നക്ഷയും നമ്മുടെ വെളിക്കുതിരി കൊളുത്തിയാണെന്ന് ഇതിൻ്റെ വെളിച്ചം വേണ്ടത്. ഇത് കത്തി അമരുന്നത് ജീവിതത്തിൽ വരുമ്പോൾ ദുഃഖം പോകേണ്ടി തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഈ വെളിക്കുതിരി വീണ് മറിഞ്ഞു പോയിട്ട് ഇത് കത്തി അമർന്നു പോകുന്നത് ചിലപ്പോഴും സങ്കടത്തോടെ കണ്ടതിന് മനസ്സിലാക്കുന്നു. ഇപ്പം നക്ഷത്രം എന്ന് പറയുമ്പോൾ ഒരു പ്രതീകമാണെന്ന് തോന്നിക്കാൻ തുടങ്ങി. ഇരുളിലാണ് നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുക. അപ്പം അങ്ങനെ അനക്കാരികമായി പറയുകയാണെങ്കിൽ ഇരുട് മൂടിയ ഒരു കാലഘട്ടത്തിൽ ഉദിച്ചു കയറുന്ന ഒരു നക്ഷത്രമാണ് യേശുദേവൻ എന്ന് പറഞ്ഞാലത് അക്ഷരാർത്ഥ ശരിയാണെന്ന് ഇരിക്കുന്നു. യേശു പറഞ്ഞ കാലഘട്ടം ഇരുട് മൂടിയ കാലഘട്ടമായിരുന്നു എന്ന് ചോദിച്ചാൽ ചരിത്രം പഠിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് ചരിത്രത്തിലെ ചില പെരുവഴികളിൽ ചിലപ്പോഴൊക്കെ ഇരുട് മൂടി ഡാർക്ക് എന്ന വാക്കം ചോദിക്കുന്നത് ഇരുട് മൂടിയ കാലഘട്ടം ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ യേശുദേവനെ പിറന്ന കാലഘട്ടവും ഇരുട് മൂടിയ കാലഘട്ടമാണ് എന്നാണ് സാധാരണമായി സൂചിപ്പിക്കുക. ആ കാലഘട്ടത്തിനെ ആദ്യം എരുക തീർത്ത് ആ കാര്യത്തെ സൂചിപ്പിക്കുന്നു.
പറഞ്ഞിരിക്കുന്നത്, അവിടെ പറഞ്ഞിരിക്കുന്ന മത്തൂദാക്കൾ ഒരു നാരകയാണ് അക്കാലത്ത് ഭരണാധികാരികൾ, ആരൊക്കെയാണ് അക്കാലത്ത് നാട് വാണിരുന്നത് എന്നൊക്കെ സൂചിപ്പിക്കുന്നു. അപ്പൊ ക്രിസ്തുമസ് കൈപ്പറ്റ കാലഘട്ടമാണെന്നും കൊറേന്ത്യ പുതിയ നാട് വാഴുകയാണെന്നും ഏരോദാവെ പുതിയ മലനാട്ടിൽ വാളരുന്ന കാലഘട്ടമാണെന്നൊക്കെ പറയുന്നത്. ഈ ഭരണാധികാരികളുടെ കാലഘട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥം നേരിട്ട് കൂടിയതാണ്. ഒരു കാലഘട്ടം ഇരുന്ന് കൂടുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആ കാലഘട്ടത്തിൽ സ്നേഹത്തിനോ കരുണയ്ക്കോ നീതിബോധത്തിനോ ധർമ്മബോധത്തിനോ സ്ഥാനമില്ലാതെ വരുമ്പോൾ അത് കണ്ണടച്ച് കളയുമ്പോൾ ആ കാലഘട്ടം ഇരുന്ന് കൂടി പോകാറുണ്ട്. അതായത് മനുഷ്യ മനസ്സിൽ നിന്ന് സ്നേഹം വറ്റി വരണ്ടു പോകുമ്പോൾ, നീതിബോധം വറ്റി വരണ്ടു പോകുമ്പോൾ, ധാർമ്മിക ബോധം വറ്റി വരണ്ടു പോകുമ്പോൾ ആ കാലഘട്ടം ഇരുന്ന് കൂടി പോകാറുണ്ട്. ഈ ഭരണാധികാരിയുടെ കാലഘട്ടം പറഞ്ഞിരിക്കുന്നത് ഇരുന്ന് കൂടിയാണ് പറയാത്ത കാലഘട്ടം കാര്യം അതാണ്. ഹിരോദാവ് എന്ന് പറഞ്ഞ വ്യക്തി ഒരാളെ മറന്നു വിടുന്നത് മതി. ഹിരോദാവിന്റെ ആത്മീയ ജീവിതം വളരെ പരാജയപ്പെട്ട ജീവിതമാണ് പറയുന്നത്. അദ്ദേഹം സഹോദരന്റെ ഭാര്യയെ രഹസ്യമായിട്ട് പരസ്യമായി വെച്ച് കുറിപ്പിക്കാനായി മണി കാണിക്കാത്ത കർണാധികാരിയാണ്. അതുമാത്രം തന്റെ അധികാരത്തിന് എവിടെയോ ഹാനി വരത്തക്കുന്ന ഒരു കുട്ടി പറഞ്ഞിരിക്കുന്നത് കേട്ട സമയത്ത് എന്റെ നാട്ടിൽ രണ്ടു വയസ്സ് താഴെ എല്ലാ ആൺകുട്ടികളുടെയും കൊന്നു കളയുക എന്ന് കൽപ്പന കൊടുക്കാൻ വേണ്ടി മടിക്കാത്തൊരു കർണാധികാരിയാണ്. അപ്പൊ അങ്ങനെ അധികാര പ്രവർത്തനായ ധാർമ്മിക ബോധമില്ലാത്ത ആ ഭരണാധികാരിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഇരുട് കൂടിയ കാലഘട്ടമാണ്. ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കുക, ആ ഇരുട് കൂടിയ കാലഘട്ടത്തിലാണ് യേശു തമ്പുരാൻ യേശു കുഞ്ഞ് ഒരു വെള്ളിത്താരം പോലെ ഉദിച്ചു കയറുന്നത് നമ്മൾ ഓർമ്മിക്കുക എന്ന് പറയുമ്പോൾ, നാം ഒരു രാവിന്റെ കാഠിന്യം മറന്നു പോകുന്നത് ആകാശത്ത് പൂത്തുലഞ്ഞ് നിൽക്കുന്ന നക്ഷത്രങ്ങളെ കാണുമ്പോഴാണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമുണ്ടെന്ന് പറയുന്നത്. ഈ മലയാളത്തിൽ പ്രത്യേക ഒരു കവയിത്രിയുണ്ട്, സുഗതകുമാരി എന്ന് പറയും. മലയാളത്തിന്റെ ഏറ്റവും മികച്ച കവയിത്രി അവർ തന്നെയാണെന്നാണ് എൻ്റെ ധാരണ. എങ്ങനെയാണ് അവിടെ പാപമാനോദ എന്ന് പേര് സുഗതകുമാരിക്ക് ഒരു കവിതയുണ്ട്. ആ കവിത എങ്ങനെയാണ് വിധി അവസാനിപ്പിക്കുന്നത്? ഒരു താരകയെ കാണുമ്പോൾ അത് രാവ് മറക്കും, പുതുമഴ കാണുക വരൾച്ച മറക്കും, പാൽച്ചിരി കണ്ട് വെറുതെ മറന്ന് തുകച്ചേ പോകും പാപം മാനോഹൃദയം. ഇന്ന് പാപം നമ്മുടെ പോലുള്ള മനുഷ്യന്റെ മനസ്സുകളെ കുറിച്ചാണ് സുഗതകുമാരി പറയുന്നത്. അവർ പറയുന്നത് ഒരു നക്ഷത്രത്തെ കാണുമ്പോൾ നമ്മൾ രാത്രി മറന്നു പോകും, ഒരു പുതുമഴ കാണുമ്പോൾ നമ്മൾ ആറുമാസത്തെ വരൾച്ച മറന്നു പോകും. മാത്രമല്ല ഒരു കൊച്ചു കുഞ്ഞിന്റെ പാല് പോലെ മൃദുവായ കുഞ്ഞിരി കാണുമ്പോൾ നമ്മൾ എന്തിന് മരണത്തെക്കുറിച്ച് പോലും മറന്നു പോകുന്നതെന്ന് പറയുക. ഒരു നക്ഷത്രത്തെ കാണുമ്പോൾ രാവ് മറന്നു പോകുക എന്ന് പറയുമ്പോൾ, ഒരു കൊച്ചു കുഞ്ഞിന്റെ കുഞ്ഞിരി കാണുമ്പോൾ നമ്മൾ മരണം മറന്നു പോകുക എന്നൊക്കെ പറയുന്ന സമയത്ത് ജീവിതത്തിൽ കൊച്ചു കൊച്ച് സന്തോഷം ആഹ്ലാദമൊക്കെ സർവശക്തനായ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മൾ ഓർമ്മിക്കുക എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് ഇരുട് കൂടിയ ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയെ ദൈവത്തിന് ചുംബിച്ചുണർത്തിയതാണ് ശരിക്കും പറയുമ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഒരു കാലഘട്ടം ഇരുട് കൂടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യ മനസ്സിൽ നിന്ന് ധർമ്മവും നീതിയും സ്നേഹവും കരുണയും ഒക്കെ വറ്റി പോകുമ്പോഴാണ്. എങ്കിൽ പ്രിയപ്പെട്ട അച്ഛൻ മുമ്പേ ഓർമ്മിച്ചതുപോലെ നമ്മുടെ കാലഘട്ടം അത്ര മെച്ചമൊന്നുമല്ല, നമ്മൾ കേൾക്കുന്ന കഥകളൊന്നും അത്ര മെച്ചമല്ല, കേൾക്കാത്ത കഥകൾ അതിനേക്കാൾ ദുരന്തമുള്ളതാണെന്ന് ഓർമ്മിക്കുക. നമ്മൾ കാണുന്ന ചിത്രങ്ങളൊന്നും അത്ര മെച്ചമല്ല, കാണാത്ത ചിത്രങ്ങൾക്ക് ഏറെ ദുരന്തത്തിന്റെ ഛായ ഉണ്ട് എന്ന് ഓർമ്മിക്കുക എന്ന് പറയുന്നു. അതായത് അയൽക്കാരുമായിട്ട് ബന്ധമില്ലാത്ത അച്ഛൻ കുടുംബത്തെ കുറിച്ച് പറഞ്ഞ ആദ്യം പറഞ്ഞല്ലോ, ബന്ധമില്ലാത്ത തലമുറ അല്ലെങ്കിൽ ഒരു സമൂഹമായിട്ട് നമ്മളിന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് അത് ശിഥീകരിക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞത്. അതായത് നാം ഒരു കുട്ടികളെ പോലെ ജീവിക്കാൻ നമുക്ക് സാധ്യമാണ്, മറ്റൊരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ സാധ്യമാകും. ഞാൻ വീണ്ടും ഒരു ഗ്രഹാതൃപ്തി പോലെ എൻ്റെ ചെറുപ്പകാലത്തെ പോവുകയാണ്. ഇന്നത്തെ പോലെ ഈ യഥേഷ്ടം നമുക്ക് നിയന്ത്രിക്കാനുള്ള തീവണ്ടി ഒന്നും നമ്മുടെ വീട്ടിലേക്ക് നിസ്സാരമായി നമ്മുടെ വീട്ടിലുള്ള കാലത്തല്ല അല്ല ചെറുപ്പകാലത്ത് അങ്ങനെയല്ല. സാധാരണ എപ്പോഴും ഓർമ്മിക്കും ഞങ്ങളുടെ വീട്ടിൽ സാധാരണഗതിയിൽ രാവിലെ നീയന്തിക്ക് ഞങ്ങളുടെ വല്യപ്പച്ചിയാണ്. വല്യപ്പം നീയന്തിക്ക് സമയത്ത് എന്ന് പറഞ്ഞാൽ തലേന്ന് തീ കുഴിച്ചിടുക എന്ന് പറഞ്ഞു, വല്യപ്പച്ചമാർക്ക് അറിയാതെ എനിക്ക് തോന്നുന്നു തീ കുഴിച്ചിടുക. ഒരു തൊണ്ട ഒരു ചിരട്ട എനിക്ക് കുഴിച്ചു വെച്ചാൽ അത് നേരെ വിളിക്കുന്നവർ നീറിക്കൊണ്ടിരിക്കും, അങ്ങനെയാണ് തീയ് നഷ്ടപ്പെടാൻ നോക്കിയത്. അങ്ങനെയാണ് രാവിലെ അടുപ്പ് ചകിച്ച് നോക്കുമ്പോൾ തീ കഷ്ണം ഇല്ലെങ്കിൽ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു തൊണ്ട് ഒരു കീറി തൊണ്ട് തന്നിട്ട് അടുത്ത വീട്ടിലേക്ക് പറഞ്ഞു വിടുക. ഞാനങ്ങനെ പരമാവശ്യം തൊണ്ട് കൊണ്ട് അടുത്ത വീട്ടിൽ കൂട്ടുള്ളവരാണ്. അവിടുന്ന് ഒരു കഷ്ണം തീയ് അവർ തെരി തീക്കൊള്ളി ആ തൊണ്ടിൽ വെച്ച് തരിക, അതുകൊണ്ട് അവരെ കൊണ്ട് കൊടുക്കുക, അത് ഊരി ഊരി പറ്റിച്ചാണ് ഞങ്ങളുടെ വീട്ടിൽ അന്ന് അടുപ്പ് പോയി നമ്മൾ ഓർമ്മിക്കാൻ തുടങ്ങി. അത് അയൽക്കാരുടെ വീട്ടിലെ തീ കഷ്ണം ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ വീട്ടിൽ അടുപ്പ് പുകയും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ ബന്ധം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒന്നായിരുന്നു പറയുന്നത്. ഇന്ന് നമുക്ക് നമ്മളെല്ലാം ഇങ്ങനെ സ്വയം പര്യാപ്തമായിരിക്കുന്നത് കൊണ്ട് ഈ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ആരുടെയും ആവശ്യമില്ല, ആർക്കും എന്തെയും ആവശ്യമില്ലെന്ന് മറ്റേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇരുട് കൂടി പോകാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ മറ്റൊരു കാര്യം പറയുന്നത് ഈ ഭൗതികമായ ആർത്തി കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സാക്കി നിറഞ്ഞിരിക്കുകയാണ്. നമുക്കെല്ലാം ഭൗതികമായ ആർത്തി മാത്രമേ ഉള്ളൂ. മാറപ്പുറയുള്ള
പറയുന്നൊരു വിശുദ്ധനായ തിരുമേനിയുണ്ട്. അദ്ദേഹം അവിടെ പത്രം പറയുന്നുണ്ട്. അദ്ദേഹം പത്രം ആർദ്ദിക്കുന്നുണ്ടോ? ഇപ്പോൾ അതിനുള്ള മരണമനുഷ്യ അദ്ദേഹം കൂടെ കൂടെ വരാറുണ്ട്. എന്താ തിരുമേനി പറയും, അദ്ദേഹം ഒരു കഥ പണ്ട് പറഞ്ഞ ഇവിടെ ഓർമ്മിക്കുകയാണ്. തിരുമേനി അവർക്ക് അറയുടെ ഇടവുകൾ മാത്രം ഇവിടെ കൊച്ച സമയം തിരുമേനി ഒരിക്കലും പള്ളി ചെന്ന സമയത്ത് ഒരാൾ എന്ന് പറഞ്ഞ് തിരുമേനി തിരുമേനിയുടെ വീട്ടിൽ ഒരു ഭാഗം പ്രാർത്ഥിച്ചാൽ എനിക്ക് അനുഗ്രഹമായിരുന്നു. ഇവിടെ പറഞ്ഞ് എനിക്ക് പോകാത്തുണ്ട് കിടക്കണം പറയുന്ന പറഞ്ഞു. തിരുമേനി പണ്ട് ഈ പള്ളി വന്ന സമയത്ത് തിരുമേനി ഞങ്ങളെ വേണ്ടി വന്നത് പ്രാർത്ഥിച്ചു. അതെനിക്ക് വളരെ ഫലം ചെയ്തു. എന്താ ഫലം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഒരു ടിക്കറ്റ് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടിക്കറ്റിന് 100,000 രൂപ അന്ന് സമ്മാനം ഉണ്ടായിരുന്നു. തിരുമേനി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചുകൊണ്ടാവാം എനിക്ക് ആ സമ്മാനം കിട്ടി. 100,000 രൂപ കൊണ്ട് ഞാൻ അല്പം ഇരുപ്പ് നിരപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സന്തോഷമാക്കി വയ്ക്കാൻ വേണ്ടിയാണ്. അപ്പൊ തിരുമേനിക്ക് തോന്നി ഒന്ന് പോയാൽ കൊള്ളാമെന്ന്. കാരണം ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ തിരുമേനി പറഞ്ഞ ഞാൻ പറഞ്ഞു പറഞ്ഞത്, തിരുമേനി ഇപ്പൊ ഞാൻ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അത് 7,00,000 രൂപയാണ് അതിന് സമ്മാനം പറഞ്ഞിരിക്കുന്നത്. തിരുമേനി ഒന്നുകൂടെ പ്രാർത്ഥിക്കണവരാണ് വിളിക്കുന്നത് എന്ന് പറയുന്നത്. ഇത് കഥയൊക്കെ തിരുമേനി യാഥാർത്ഥ്യമായി സൂചിപ്പിച്ചാണ് പറയുന്നത്. അതായത് ഒന്ന് കിട്ടുമ്പോൾ നമുക്ക് പോരാ പോരാ എന്ന് പറഞ്ഞാൽ നിർബന്ധമായ ആർത്തി കൊണ്ട് ഭൗതികമായ ആർത്തി കൊണ്ട് മനുഷ്യന്റെ മനസ്സ് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുമ്പോൾ തൃപ്തിയില്ലാത്ത കാലഘട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഭൗതികമായ അല്ലെങ്കിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഒരു ചെറിയ സമയം ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കട്ടെ. മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഒരു ഏതൊരു വർഷങ്ങൾക്ക് മുൻപ് ഒരു ലേഖനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലേഖനം പി ശങ്കരനമ്പ്യ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ ലേഖനമാണ്. അദ്ദേഹം ഒരു ചെറിയ മനുഷ്യനല്ലേ കേട്ടോ, മലബാറുകാരാണെങ്കിൽ പോലും അദ്ദേഹം ജോലി ചെയ്ത് മദ്രാശിയിൽ മദ്രാസ് ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്യുന്ന ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹത്തിന്റെ ആത്മകഥാകൃതം എഴുതാണ് നിമിത്തം പറഞ്ഞതാണ്. അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഈ മലബാറിലോട്ട് ജീവിക്കാൻ വിചാരിച്ചില്ല. പറഞ്ഞു അദ്ദേഹം തിരഞ്ഞെടുത്തത് ഡൽഹിയിൽ പോയി താമസിക്കാൻ വേണ്ടിയാണ്, മാറ്റം അവനോട് താമസിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവിടെ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവിടെ ആ അനുഭവത്തിൽ ഞാൻ പറയുക, 24 വർഷം മദ്രാസ് ഗവൺമെന്റ് സർവീസിൽ ജോലിയിലിരുന്ന് ചീഫ് സെക്രട്ടറി ആയിട്ട് അവിടുന്ന് വിരമിച്ചതിന് ശേഷം മടങ്ങി പോകുന്ന അദ്ദേഹം പറയുന്നത്, എനിക്ക് മദ്രാസിന് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഉണ്ടായ ദുഃഖം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് പതിവായി പാല് തന്നിരുന്ന 2 കറവ പശുക്കളെ മാടുകളെ എനിക്ക് ഡൽഹിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലോ ദുഃഖം മാത്രമാണ്. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ്. അത് 24 വർഷം മദ്രാസിയിൽ താമസിച്ചിട്ട് അവിടുത്തെ പൂക്കളുടെ സുഗന്ധം നുകർന്ന മനുഷ്യൻ പറയുന്നത്, എനിക്ക് അവിടെ വിട്ടു പോകും വൈകാരികമായി ദുഃഖമൊന്നുമില്ല, മറിച്ച് 2 കറവ പശുക്കളെ എനിക്ക് ഡൽഹിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നത് മാത്രമാണ്. 24 വർഷം മദ്രാസിയിൽ താമസിച്ചിട്ട് അയൽപക്കത്തെ കുഞ്ഞുങ്ങളുടെ പറഞ്ഞൊരു പാലുപോലെ പുഞ്ചിരി നുകർന്ന മനുഷ്യൻ പറയുന്നത്, എനിക്ക് അവിടെ വിട്ടു പോകുമ്പോൾ വൈകാരികമായി എനിക്ക് ദുഃഖമൊന്നുമില്ല, മറിച്ച് 2 കറവ പശുക്കളെ കൊണ്ടുപോകാൻ കഴിഞ്ഞ ദുഃഖം മാത്രമേ ഉള്ളൂ. ഇത് ഇന്നത്തെ മനുഷ്യന്റെ ക്രോസ് സെക്ഷനാണ്. അതായത് എനിക്ക് നഷ്ടമുണ്ടാകുന്നത് ഭൗതികമായ നഷ്ടം മാത്രമാണ്, വൈകാരികമായി എന്നെ ചലിപ്പിക്കുന്നില്ല എങ്കിൽ ഹൃദയത്തിൽ നിന്ന് ബുദ്ധിയിലേക്ക് നമ്മൾ മാറുന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇരുട് മൂടിയ ഒരു കാലഘട്ടമാണ് നമ്മൾ മറക്കാതിരിക്കുന്നു പറയുന്നു. എന്നാൽ ഒരു കാര്യം ഓർമ്മിക്കുക, ആ ഒരു കാലഘട്ടത്തിൽ പോലും സർവശക്തനായ ദൈവം നമ്മെ മറക്കുന്നില്ല എന്നൊരു തെളിവായിട്ടാണ് ഈ ക്രിസ്മസിന്റെ നക്ഷത്രം വിളിച്ചത് നമ്മുടെ മനസ്സിലേക്ക് വരിക എന്ന് പറയും. ഒരു കാരണം പറഞ്ഞാൽ അന്നത്തെ പറയുന്നു, ഈ ക്രിസ്മസിന്റെ സംഭവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. വളരെ ലളിതമായി പറഞ്ഞാൽ ദൈവം തമ്പുരാനെ ഈ നമ്മോടുള്ള സ്നേഹത്തിന്റെ ഒരു ആവിഷ്കാരമാണ് ക്രിസ്മസ് പറയുന്നത്. ദൈവം തമ്പുരാനെ ഇത് ഈ അന്തരീക്ഷ പിതാവിന്റെ വളർപ്പാട്ടേ പറഞ്ഞിട്ടുള്ളതാണ് പറയുന്നത്. മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി തീർക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നത് എന്ന് ഇത് വളർപ്പാട്ടേ പറഞ്ഞിട്ടുള്ള ആശയമാണ്. അതായത് മനുഷ്യവർഗത്തോടുള്ള ദൈവം തമ്പുരാന്റെ അളവറ്റ സ്നേഹത്തിന്റെയും അളവില്ലാത്ത കരുണയുടെയും നിദർശനമായിട്ടാണ് ഈ ക്രിസ്മസ് നമ്മുടെ മുമ്പിലേക്ക് വരിക എന്ന് പറഞ്ഞത് എങ്ങനെയാണ്. അതായത് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഉണ്ണിയേശുവിനെ മാത്രമല്ല ഓർമ്മിക്കുന്നത്, യേശുതമ്പുരാന്റെ ജീവിതമാകപ്പാടാണ് ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് ശ്രമിക്കുക ചെയ്യുക. അത് യേശു ആരാണെന്ന് തിരിച്ചറി ഉണ്ടാകുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് ബോധ്യമാകുന്നു പറയുന്നത്. യേശുവിനെ സംബന്ധിച്ച് ധാരാളം പുസ്തകങ്ങൾ മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് കേട്ടോ. മലയാളത്തിൽ ലോകഭാഷയിൽ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ മലയാളത്തിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചുള്ള പുസ്തകം എന്ന് പറയുന്നത് ശ്രീ കെ പി കേശവനുടെ യേശുദേവൻ എന്ന് പറയുന്ന മനോഹരമായ പുസ്തകം, ചെറിയ പുസ്തകമാണ്, കേട്ടോ 300 പേജുള്ള പുസ്തകമാണ്. വിശുദ്ധ വേദ പുസ്തകത്തോടൊപ്പം കഴുകി തുടച്ച കൈ കൊണ്ട് നമ്മൾ എടുക്കേണ്ട പുസ്തകങ്ങൾ ഒന്നാണ് ഈ പറയുന്ന യേശുദേവന്റെ പുസ്തകം എന്ന് പറയുന്നത്. ആ പുസ്തകം എഴുതുമ്പോൾ കേശവന് മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപക പത്രാധിപനായിരുന്നു കേശവന്. അപ്പൊ കേശവന് ആ പുസ്തകം എഴുതുന്ന സമയത്ത് കേശവൻ 84 വയസ്സ് പ്രായപ്പെട്ടു. കണ്ണുകൾക്ക് പൂർണ്ണമായ കാഴ്ച നഷ്ടപ്പെട്ടു. കാരണം പരസഹായം കൂടെ നടക്കുന്നതിനോ എഴുതുന്നതിനോ വായിക്കുന്നതിനോ നിർവാഹമില്ല. എങ്കിലും ജീവിതത്തിന്റെ ഏറ്റവും സന്ധ്യാസമയത്തിന് ആഗ്രഹമുണ്ട്, യേശുവിന്റെ ജീവിതകഥ എഴുതുന്ന ആഗ്രഹം കേശവന്റെ മനസ്സിലുണ്ട്. കേശവൻ എന്നെ കണ്ട മാർഗം എന്നാണ് ചോദിച്ചാൽ, തന്റെ മകളുടെ മകളായ നടീനി എന്ന് പറഞ്ഞൊരു കുട്ടി കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ കുറച്ചു കാലം മുത്തശ്ശന്റെ കൂടെ ചില
എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ പറയുന്ന ഭാഗമൊക്കെ നീ എന്നെ വായിച്ചു നടന്നു, ഞാൻ പറയുന്ന കാര്യം കുറിച്ചെടുക്കുകയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് യേശുവിന്റെ ജീവിതകഥ എഴുതാനൊരു ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ ആ കൊച്ചുമോളെ സംബന്ധിച്ചു അങ്ങനെയാണ് ഈ കേശവനോട് ഈ പുസ്തകം എഴുതുന്നത്. അങ്ങനെയാണ് 29 മാസമാണ് ആ പൂർത്തിയാക്കാൻ കണ്ടത്. കണ്ണു കാണാൻ വരുന്ന മനുഷ്യനാണ്, ഒരു മോള് കഴിഞ്ഞു പിന്നെ വേറെ ആളുകളുടെ ബാക്കി നേടി പൂർത്തീകരിക്കുന്ന അങ്ങനെയാണ്. അപ്പൊ ആ പുസ്തകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തു അനന്തമായ ദൈവത്തിന്റെയും അറുതിയില്ലാത്ത കാരണത്തിന്റെയും അനന്തമായ ക്ഷമയുടെയും പൂർത്തിയാണ്, സ്വർഗീയമായ ശാന്തിയുടെയും പ്രതീകമാണ്, ലോകത്തിന് മുഴുവൻ ഗുരുവാണ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരംഭിക്കുന്ന അങ്ങനെയാണ്. അത് യേശു എന്ന് പറയുമ്പോൾ 84 വയസ്സുകാരുടെ കേശവരുടെ മനസ്സിൽ വരുന്നത് അനന്തമായ സ്നേഹത്തിന്റെയും അറുതിയില്ലാത്ത കാരുണ്യത്തിന്റെയും അവസാനമില്ലാത്ത ക്ഷമയുടെയും മൂർത്തിയാണ്, ലോകത്തിന് മുഴുവൻ ഗുരുവാണെന്ന് പറഞ്ഞതാണ്. അത് യേശു എന്ന വാക്ക് യേശു എന്ന് കേൾക്കുമ്പോൾ ആരാണ് ചോദിച്ചാൽ 84 വയസ്സുള്ള പരിമാണമായ മനസ്സിൽ കേശവരെ പറയുന്നത് യേശു അറുതിയില്ലാത്ത സ്നേഹത്തിന്റെയും അനന്തമില്ലാത്ത അനന്തമായ കാരുണ്യത്തിന്റെയും മൂർത്തിയാണ് എന്നുള്ളതാണ്. അപ്പോ യേശു ഭൂമിയിലേക്ക് വന്ന ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് അറുതിയില്ലാത്ത സ്നേഹത്തിന്റെ പൂർത്തിയായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു നമ്മൾ ഓർമ്മിക്കുന്നു പറയുമ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ദൈവം തമ്പുരാന്റെ സ്നേഹത്തിന്റെ ആവിഷ്കരണമാണ് ക്രിസ്മസ് പറയുന്നത്. ഇത് നമ്മളിവിടെ ആഘോഷിക്കുന്ന സമയത്ത് അല്ല അച്ഛൻ പറഞ്ഞവരെ ആരാധിക്കുന്ന സമയത്ത് ഈ സ്നേഹത്തെ ഈ കരുണയെ ഈ നീതിയെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പുനരാവിഷ്കരിക്കുമ്പോൾ അല്ലെ നമ്മൾ ആവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ധന്യമായി തീരുക എന്ന് പറയുന്നത്. നാം ദൈവപുത്രന്മാരായ തെമ്പുരാണെന്ന് ചോദിച്ചാൽ ദേശീയ ചൂണ്ടിക്കാട്ടിയ സ്നേഹവും കരുണയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആവിഷ്കരിക്കുന്ന സമയത്താണ്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു, മനുഷ്യൻ മനുഷ്യനെ ദേഷിക്കുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു എന്ന് പഴയ ഒരു കാരണമുണ്ട്. അത് എപ്പോഴാണ് ദൈവം ജനിക്കുന്നതെന്ന് ചോദിച്ചാൽ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുമ്പോഴാണ്, മനുഷ്യൻ പരസ്പരം ദേഷിക്കുമ്പോൾ ദൈവം നമ്മുടെ തമ്മിൽ മരിക്കുകയാണെന്ന് ഓർമ്മിക്കുക. നാം ഓർമ്മിക്കുക നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മുടെ ഇടവക ജീവിതത്തിലും നമ്മുടെ കൂട്ടായ ജീവിതത്തിലുമൊക്കെ ദൈവം പോലെ ജനിക്കുകയാണോ മരിക്കുകയാണോ. പരസ്പരം സ്നേഹിക്കുമ്പോൾ ദൈവം ജനിക്കുന്നു, പരസ്പരം ദ്വേഷിക്കുമ്പോൾ ദൈവം മരിക്കും നമ്മൾ ഓർമ്മിക്കുന്നു പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പരസ്പര സ്നേഹത്തിന്റെയും ഈ പരസ്പര കരുണയുടെയും ഒക്കെ നമ്മളൊരു ഒരു 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 ആഘോഷമാക്കി മാറ്റുമ്പോഴാണ്, ഒരു ആരാധനമാക്കി മാറ്റുമ്പോഴാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് നമുക്കൊരു യാഥാർത്ഥ്യമായി തീരുകയെന്ന് പറയുന്നു. മാക്സിം ഗോർക്കി എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ഒരു ഒരു റഷ്യൻ എഴുത്തുകാരനായിട്ട് അദ്ദേഹത്തിന് വിശ്വവിഖ്യാതമായ നോവലിന്റെ പേര് അമ്മ എന്നുള്ളതാണ്, മദർ പറഞ്ഞ നോവലാണ്. അപ്പൊ ആ അദ്ദേഹത്തിന്റെ ഒരു പുനർപ്രദമായ ഒരു വചനം ഉണ്ടെന്നാണ് ഇത്, മനുഷ്യന്റെ ശബ്ദം സംഗീതം പോലെ മുടങ്ങുന്ന ഒരു കാലഘട്ടം വന്നിരുന്നു എന്ന് അദ്ദേഹം സ്വപ്നം കാണുന്നത്. മനുഷ്യന്റെ ശബ്ദം സംഗീതം പോലെ മുടങ്ങുന്ന ഒരു കാലഘട്ടം വന്നിരുന്നു എങ്കിൽ കാണും. അതായത് ഞാൻ എന്റെ അയൽക്കാരുടെ ശബ്ദം കേൾക്കുമ്പോൾ അത് സംഗീതം പോലെ എന്റെ കാലുകളിലേക്ക് പതിക്കണം. 50 വർഷം പാടിയ യേശുദാസിന്റെ ശബ്ദം പോലെ എന്റെ അയൽക്കാരുടെ ശബ്ദം എന്റെ കാലുകളിലേക്ക് പതിക്കണം. എന്റെ അയൽക്കാരുടെ ശബ്ദം എന്ന് പറയുന്നത് ചിത്രയുടെ മോഹനമായ ഗാനരീതികൾ പോലെ എന്റെ കാലുകൾ പതിക്കുന്ന ഒരു കാലഘട്ടം വന്നിരുന്നു എങ്കിൽ അദ്ദേഹം സ്വപ്നം കാണുകയാണ്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്ന സമയത്താണ് മനസ്സിൽ ദൈവം ജനിക്കുന്നത് നമ്മൾ ഓർമ്മിക്കുക എന്ന് പറയുന്നത്. അപ്പൊ സ്നേഹത്തിന്റെ കാര്യങ്ങൾ സഹജാതനിലേക്ക് നീട്ടുമ്പോൾ കരയുടെ കാര്യങ്ങൾ നീട്ടപ്പെടുന്ന സമയത്ത് നമുക്ക് എന്തും ക്രിസ്മസിന്റെ പുലരിയാണ്, എന്ത് ക്രിസ്മസിന്റെ സന്ധ്യയാണ് എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ മറക്കാതിരിക്കുന്നു പറയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ക്രിസ്മസ് എന്ന് പറയുന്നത് 23-ാം തീയതി സന്ധ്യ കൊണ്ടോ 25-ാം തീയതി പ്രഭാതം കൊണ്ടോ അവസാനിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ സ്നേഹകരണങ്ങളെ നമ്മൾ പരിഘോഷിപ്പിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ആഘോഷിക്കുന്ന സമയത്ത് ക്രിസ്മസ് നമുക്ക് അർത്ഥപൂർണമാണ് എന്നും യാഥാർത്ഥ്യമാണ് നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. ഞാൻ രണ്ട് വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ ഒരു ഇരുളിൽ ഉദിച്ച വെള്ളിത്താരകം പോലെ നമ്മുടെ മനസ്സിന് പ്രകാശമണിയിക്കുന്ന ഒരു അനുഭവമാണ്, ഒരു അനുഭവമായിരിക്കണം. മറ്റൊന്നെന്ന് പറയുന്നത് ദൈവം തമ്പുരാന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും ആവർത്തനമാണ് ക്രിസ്മസ് എങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഈ സ്നേഹകരുണകളെ നമ്മൾ പ്രാവർത്തിയമാക്കുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിന് ക്രിസ്മസിന് അനുരൂപമാകുമെന്ന് ഓർമ്മിക്കുകയും ഒരു സംഭവം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. മദർ ടെരീസ ലോകമേറെ ആദരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ 5 നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ട് ഇന്ത്യക്ക് നൽകിയ ഏറ്റവും വലിയ വ്യക്തിത്വമാരാണ് ചോദിച്ചാൽ രണ്ടുപേരെ ഓർമ്മിക്കുക. ഒന്ന് മഹാത്മാഗാന്ധി ആദ്യ പകുതിയിൽ, 2-ാം പകുതിയിൽ മദർ ടെരീസയുമാണ്. ഈ മദർ ടെരീസ ജീവിതത്തിൽ ഒരു ചെറിയ നബീൻ ചൗള എന്ന് പറയുന്ന ഞാൻ പുസ്തകത്തിലുള്ള ഒരു ചെറിയ സംഭവമാണ്. മദർ ടെരീസ 1965-ലാണ് ഈ സംഭവം, ക്രിസ്മസ് രാത്രിയിലാണ്. മദർ ടെരീസ കൽക്കട്ടയിലുള്ള അവരുടെ ആശ്രമത്തിൽ താമസിക്കുന്നു. അന്ന് കത്തോലിക്കരുടെ ആരാധന എന്ന് പറയുന്നത് ക്രിസ്മസിന് ആരാധന രാകുർബാന എന്ന് പറയുന്നത് അർദ്ധരാത്രി സമയത്താണ് അവർ കുർബാന ആരംഭിക്കുന്നു പറയുമ്പോൾ മദർ ടെരീസ ആ കുർബാനയിൽ പങ്കുകൊണ്ട് അപ്പോ ഭീതികൾ ഭക്ഷിച്ചിട്ട് തന്റെ കിടക്ക മുറിയിൽ വന്നിട്ട് തന്റെ പതിവുള്ള കിടക്കയിൽ വന്ന് കിടന്നു. പക്ഷേ ഞാൻ വളരെ വൈകിട്ട് കിടന്നിട്ട് പോലും മദർ അല്ലെങ്കിൽ മദർ ടെരീസ
സഹോദരിമാർ അല്ലെങ്കിൽ മമ്മിയുടെ സഹോദരിമാർ, മിഷണറീസ് ഓഫ് ചാരിറ്റീസ് എന്ന് പറയുന്ന സഹോദരിമാരെ കൽക്കട്ട തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ആരും നോക്കാനില്ലാതെ കിടക്കുന്ന വയോവൃദ്ധരായ ആളുകൾ, അതുമാത്രമല്ല പ്രസവിച്ചിന് അപ്പോൾ തന്നെ ഉപേക്ഷിച്ചിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, കുടുംബം ഭരിക്കുന്ന കുഞ്ഞുങ്ങൾ. ഇതാണ് എനിക്ക് 25-ാം തീയതി പ്രഭാതത്തിൽ നേരം കൊണ്ടുവരുമ്പോൾ കൽക്കട്ട തെരുവിലിൽ കാണേണ്ടി വരിക എന്ന കാഴ്ച വല്ലാതെ അസ്വസ്ഥയായി ഈ മദറിന്റെ മനസ്സിൽ. ആ സമയത്ത് ഈ ഭക്തയായ തെരീസ തന്നിരിക്കുന്ന താൻ കിടക്കുന്ന കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് തറയിൽ ആർപ്പത്തി അവിടെ ഇരുന്നു. ഇതിന് ശേഷമായിട്ട് മദറിന്റെ മനസ്സ് പ്രാർത്ഥന തന്ത്രമായി. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്, അത് അസീസിയിലെ ഫ്രാൻസിസിന്റെ പ്രാർത്ഥന മറ്റൊരു ആവിഷ്കാരമാണ്. പ്രാർത്ഥന ഇങ്ങനെ മലയാളത്തിൽ പരിപാടിപ്പെടുത്താം. ദൈവമേ, നീ ഞങ്ങളെ സ്നേഹത്തിന്റെ കൊച്ച് നീരൊഴുക്ക് ആക്കണമേ. എവിടെയൊക്കെ വിദ്വേഷമുണ്ടോ അവിടെ ഞങ്ങളെ സ്നേഹമായിട്ട് നീ അയക്കണമേ. എവിടെയൊക്കെ വേദനയുണ്ടോ അവിടെ ആശ്വാസമായിട്ട് ഞങ്ങളെ അയക്കണമേ. എവിടെയൊക്കെ നിരാശയുണ്ടോ അവിടെ പ്രത്യാശയായിട്ട് ഞങ്ങളെ അയക്കണമേ. ദൈവമേ, നിങ്ങളുടെ സ്നേഹത്തിന്റെ കൊച്ച് നീരൊഴുക്ക് ആക്കണമേ. മദർ ടെരേസയുടെ ചാപ്പല് എല്ലാ ദിവസവും പ്രഭാതാരാധനയുടെ പ്രാർത്ഥന പോകുന്ന ഇതാണ്. ഇവിടെ ഞാൻ ആവർത്തിക്കാം. ദൈവമേ, നീ ഞങ്ങളുടെ സ്നേഹത്തിന്റെ കൊച്ച് നീരൊഴുക്ക് ആക്കണമേ. എവിടെയൊക്കെ മനുഷ്യൻ വിദ്വേഷത്തിൽ കഴിയുന്നുവോ അവിടെ ഞങ്ങളെ സ്നേഹമായിട്ട് അയക്കണമേ. എവിടെയൊക്കെ മനുഷ്യൻ വേദനപ്പെടുന്നുവോ അവിടെ ആശ്വാസമായി ഞങ്ങളെ അയക്കണമേ. എവിടെയൊക്കെ മനുഷ്യൻ നിരാശ കൊണ്ടിരിക്കുന്നുവോ അവിടെ പ്രത്യാശയായി ഞങ്ങളെ അയക്കണമേ. ദൈവമേ, ഞങ്ങളുടെ സ്നേഹത്തിന്റെ കൊച്ച് നീരൊഴുക്ക് ആക്കണമേ എന്നത്. പ്രിയമുള്ളവരെ, ഈ ശാരീരിക മാർത്തോമ ഇടവകയിലെ അംഗങ്ങളെ, ഈ മദർ ടെരേസയുടെ മരണമില്ലാത്ത പ്രാർത്ഥന കടമെടുത്തുകൊണ്ട് ഞാൻ ക്രിസ്മസ് നിങ്ങൾക്ക് ആശംസ അർപ്പിക്കട്ടെ. ദൈവമേ, ഈ കുമ്പനാടിന്റെ മേഖലയിൽ ഞങ്ങളുടെ സ്നേഹത്തിന്റെ കൊച്ച് നീരൊഴുക്ക് ആക്കണമേ. എവിടെയൊക്കെ മനുഷ്യൻ വിദ്വേഷത്തിൽ കഴിയുന്ന അവിടെ ഞങ്ങൾ സ്നേഹമായിട്ട് ഞാൻ എത്തിപ്പറയട്ടെ. എവിടെയൊക്കെ മനുഷ്യൻ വേദനപ്പെട്ടിരിക്കുന്നു അവിടെ ഞങ്ങൾ ആശ്വാസമായി എത്തിപ്പറയട്ടെ. എവിടെയൊക്കെ മനുഷ്യൻ നിരാശ കൊണ്ടിരിക്കുന്നുവോ അവിടെ പ്രത്യാശയായി ഞങ്ങൾ എത്തിപ്പറയട്ടെ. ഈ നാട്ടിൽ ഞങ്ങൾ സ്നേഹത്തിന്റെ കൊച്ച് നീരൊഴുക്കുകളായിട്ട് ഒഴുകിയെത്തട്ടെ. എല്ലാവർക്കും സന്തോഷപൂർണ്ണമായ ക്രിസ്മസും ദൈവം നമ്മുടെ നന്മ നിറഞ്ഞ